ഹായ് ഗൈസ്, ടെന്നീസ് ബോൾ ക്രിക്കറ്റ് എന്ന എന്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യമായിട്ട് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയേക്കുക, കൂടെ ബെൽ ബട്ടൺ കൂടെ അമർത്തിയാൽ ഞാൻ എടുത്ത എല്ലാ വീഡിയോസും ആദ്യമേ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് പെട്ടെന്ന് വരും. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ലെഗ് കട്ടറുകൾ എങ്ങനെ അറിയാം, അതായത് സ്പിന്നർ കഴിയുമ്പോൾ ലെഗ് കട്ടറും ഫാസ്റ്റ് ബോളേഴ്സ് അറിയുമ്പോൾ ഔട്ട്സ്വിംഗ് എന്നാവും. അപ്പൊ ഇത് രണ്ടും എങ്ങനെ അറിയാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്താം. അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, അതായത് ലെഗ് കട്ടർ സ്പിൻ അറിയുമ്പോൾ നമ്മൾ ബോൾ പിടിക്കേണ്ടത് ഇതുപോലെയാണ്, പിടിക്കാം ഇതുപോലെ. അതിനുശേഷം ഇതുപോലെ, അതിനുശേഷം ബോള് ഇവിടെ ഹോൾഡ് ചെയ്യാം ഇതുപോലെ, കാണുന്നുണ്ടാ? ഡയറക്റ്റ് ഇതിന്റെ മുകളിലല്ല, ചെരിച്ചിട്ട് ഇതുപോലെ ഹോൾഡ് ചെയ്യാം, കുറച്ച് ഭാഗം ഹോൾഡ് ചെയ്യാം. ശേഷം ഹോൾഡ് ചെയ്തതിന് ശേഷം ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതാ ഈ ഫിംഗർ ഉണ്ടോ, ഇതുപോലെ ഇങ്ങനെ വിടുകയാണ് ചെയ്യുന്നത്, ഞൊട്ടുകയാണ് ചെയ്യുന്നത്. ഞൊട്ടുമ്പോഴാണ് ബോള് കട്ടായി പോകുന്നത്. ഈ ഞൊട്ടലിന്റെ പവറിലാണ് ബോള് എത്രത്തോളം കട്ടാവും എന്നത് ഉള്ളത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യുമ്പോൾ പേരിൽ നല്ലോണം വേദനിക്കും, പെട്ടെന്ന് കട്ടാവുന്നില്ല. അപ്പോൾ നിങ്ങൾ ഷോർട്ട് ഗ്രൗണ്ട് കളി, ഷോർട്ട് പിച്ചിൽ മാത്രം, ചെറിയ ചെറിയ പിച്ചുകളിൽ ആദ്യം ഞൊട്ടി പരിശീലിക്കാം. പിന്നെ അത് ലെഗ് കട്ടർ. ഇനി ഒരു ഫാസ്റ്റ് ബോളർക്ക് എങ്ങനെ ഔട്ട്സ്വിംഗ് അറിയാം, ടെന്നീസ് ബോൾ ഉണ്ട്, അത് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഹോൾഡ് ചെയ്യണം ബോൾ. ഈ രണ്ട് ഫിംഗർ ഉണ്ട്, ഈ ഇത് ഹാഫ് ആണെങ്കിൽ ഹാഫ് വെട്ടിയിട്ടുള്ള ഭാഗമല്ലേ, ഒരു 25% അല്ലെങ്കിൽ 30% മാത്രം ബോളിനെ പിടിക്കുക, അന്നല്ല അമർത്തി പിടിക്കുക, ഒരു ഗ്യാപ്പ് മാറാൻ പാടില്ല, അല്ല അമർത്തി പിടിക്കുക. മാക്സിമം പുറത്തേക്ക് തന്നെ പിടിക്കുക, ഒരു 30% മാത്രം പിടിച്ചാൽ മതി, ബാക്കി 70% ബോള് പുറത്തേക്ക് വെറുതെ വിടുക. ശേഷം ഇതുപോലെ ബോൾ എറിയുമ്പോൾ ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മളിങ്ങ് ഇങ്ങനെ ചെയ്യുന്ന നേരം ജസ്റ്റ് ഒന്ന് ശീലിച്ചെറിയുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.